ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഗാന്ധി കുടുംബത്തിൽ നൽകി വന്നിരുന്ന SPG സുരക്ഷ പിൻവലിച്ചത്. കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷയായ സോണിയാഗാന്ധി, മകനും വയനാട് MPയും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും ഒക്കെ രാഹുൽ ഗാന്ധി, സഹോദരി പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ SPG സുരക്ഷയാണ് പിൻവലിച്ചത്. കാര്യമായ സുരക്ഷാ ഭീഷണി ഇല്ല എന്നുള്ള രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാർക്ക് നൽകിപ്പോന്ന SPG സുരക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രയ്ക്ക് വരെ SPG സുരക്ഷയാണ് നൽകിപ്പോകുന്നത്. എന്നാൽ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് അത് പിൻവലിച്ചു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ SPG സുരക്ഷ പിൻവലിച്ചതിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മുറുമുറുപ്പ് ഉയർന്നു തുടങ്ങിയതാണ് വിവരം. തങ്ങളുടെ ആരാധ്യ കുടുംബക്കാർക്ക് പരമ്പരാഗതമായി നൽകിപ്പോന്ന SPG സുരക്ഷ പിൻവലിച്ചതിൽ കോൺഗ്രസും അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ പ്രധാനമന്ത്രി ഒഴികെയുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാം ഉപയോഗിക്കുന്ന Z+ സുരക്ഷയെ പാടെ വില കുറച്ച് കാണുകയാണ് ഇപ്പോൾ ഗാന്ധി കുടുംബവും കോൺഗ്രസും എന്നതാണ് വാസ്തവം. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമെല്ലാം ഉപയോഗിക്കുന്നത് SPG അല്ല, ഇവരെല്ലാം Z+ സുരക്ഷയാണ് ഉപയോഗിക്കുന്നത്. ഇവരെക്കാളെല്ലാം മുകളിലാണ് തങ്ങളുടെ സ്ഥാനമെന്ന് സ്വയം വിശ്വസിക്കുന്നതുകൊണ്ടാണോ അതോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ സോണിയാഗാന്ധി കുടുംബവും Z+ സുരക്ഷയെ വില കുറച്ച് കാണുന്നത് എന്നാണ് പല കോണിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന വിമർശനം. പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ ഈ സുരക്ഷയെ ചൊല്ലി വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. SPG സുരക്ഷയുടെ ഭാഗമായി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിച്ച റേഞ്ചർ ഓവർ വാഹനങ്ങളായിരുന്നു സോണിയാഗാന്ധി ഉപയോഗിച്ചിരുന്നത്. ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഈ വാഹനങ്ങൾക്കുണ്ട്. രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരുന്നതാകട്ടെ ഇതേ സംവിധാനമുള്ള ടൊയോട്ടയുടെ ഫോർച്യൂണർ വാഹനമായിരുന്നു. എന്നാൽ SPG സുരക്ഷ ഒഴിവാകുന്നതോടെ CRPF ആയിരിക്കും ഗാന്ധി കുടുംബത്തിന് ഇനി സുരക്ഷയൊരുക്കുന്നത്. ഇതോടെ ലാൻഡ് റോവറിനും ഫോർച്യൂണറിനും പകരം സുരക്ഷാ സംവിധാനങ്ങൾ ഘടിപ്പിച്ച ടാറ്റ സഫാരി കാറുകളാവും സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും ലഭിക്കുക. എന്നാൽ ഈ വാഹനങ്ങൾ 10 വർഷം പഴക്കമുള്ളവയാണെന്നാണ് സോണിയാഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും പരിഭവം. ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാക്കളായ അധിർ രഞ്ജൻ ചൗധരിയാണ് ഗാന്ധി കുടുംബത്തിന്റെ സുരക്ഷ വെട്ടിക്കുറച്ച നടപടിക്കെതിരെ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയം ശൂന്യവേളയിൽ ചർച്ച ചെയ്യണമെന്ന് അധിർ രഞ്ജൻ ചൗധരിയും DMK നേതാവ് TR ബാലുവും അറിയിക്കുകയായിരുന്നു. എന്നാൽ വിഷയം നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഓംപ്രകാശ് ബിർള നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സുരക്ഷാ വിഷയത്തെ ചൊല്ലി കോൺഗ്രസ് MPമാർ രാവിലെ മുതൽ ലോക്സഭയിൽ കനത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. ചോദ്യോത്തരവേളയിൽ MPമാർ സ്പീക്കറുടെ പോഡിയത്തിന് മുന്നിൽ പോലും ബഹളം വച്ചു. നീണ്ട 28 വർഷക്കാലത്തിന് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന്റെ അതിസുരക്ഷ പിൻവലിക്കുന്നത്. 1991 May 21 പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി LTTE ഭീകരർ വധിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന് SPGയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത്. എന്നാൽ നിലവിൽ കുടുംബത്തിന് സുരക്ഷാ ഭീഷണി ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വൃത്തങ്ങൾ പറയുന്നു. പുതിയ നീക്കത്തോടെ SPG സുരക്ഷ ലഭിക്കുന്ന രാജ്യത്തെ ഏക വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും. 1988 SPG നിയമം പാർലമെന്റ് പാസാക്കിയത്. 1989 രാജീവ് ഗാന്ധിക്കുള്ള SPG സുരക്ഷ VP സിംഗ് സർക്കാർ ഒഴിവാക്കി. എന്നാൽ 1991 രാജീവ് കൊല്ലപ്പെട്ടതോടെ നിയമത്തിന്റെ ഭേദഗതി വരുത്തി. എല്ലാ മുൻ പ്രധാനമന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കുറഞ്ഞത് 10 വർഷത്തേക്ക് SPG സുരക്ഷ നൽകാൻ തീരുമാനിച്ചു. അടുത്തിടെയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ SPG സുരക്ഷ ഒഴിവാക്കിയത്. ഇദ്ദേഹത്തിനും ഇപ്പോൾ Z+ സുരക്ഷയാണ് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.